കോഴിക്കോട് വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിൽ നിന്നും കാണാതായ പെൺകുട്ടികളിൽ ഒരാളെ കൂടി പോലീസ് കണ്ടെത്തി. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു പെൺകുട്ടിയെ കണ്ടെത്തിയത്. സ്വകാര്യ ബസ്സിൽ നാട്ടിലേക്ക് വരും വഴിയായിരുന്നു കണ്ടെത്തിയത്. ഒരാളെ ഇന്നലെ ബംഗളൂരുവിലെ മടിവാളയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇനി 4 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഒപ്പമുള്ളവർ ഗോവയ്ക്ക് പോയിട്ടുണ്ടാകുമെന്നാണ് പിടിയിലായ പെൺകുട്ടി പറയുന്നത്. കോഴിക്കോടേക്ക് വരുന്നതിനിടെയായിരുന്നു പെൺകുട്ടി പിടിയിലായത്. പെൺകുട്ടി നാട്ടിലേക്ക് വരുന്നതിനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് അമ്മയുടെ നമ്പറിൽ നിന്നുമായിരുന്നു. ബസ് ജീവനക്കാർ എവിടെ നിന്നുമാണ് പെൺകുട്ടി കയറുന്നത് എന്നറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വിളിച്ചപ്പോഴായിരുന്നു സംഭവിച്ച വിവരങ്ങൾ അമ്മ ബസ് ജീവനക്കാരോട് പറഞ്ഞത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇങ്ങനെ ബസ്സിൽ കയറിയ പെൺകുട്ടിയെ പോലീസ് ബസ് തടഞ്ഞു നിർത്തി പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു സഹോദരിമാർ ഉൾപ്പെടുന്ന 6 കുട്ടികളെ ചിൽഡ്രൻസ് ഹോമിൽ നിന്നും കാണാതായത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു കുട്ടികളെ കാണാതായ വിവരം പുറത്തറിഞ്ഞു തുടങ്ങിയത്. അടുക്കളയുടെ ഭാഗത്തെ മതിലിൽ ഏണിച്ചാരി വെച്ചാണ് ഇവർ പുറത്തേക്ക് കടന്നതെന്നാണ് വിവരം. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നേരത്തെ ഇവരെ ചിൽഡ്രൻസ് ഹോമിൽ പാർപ്പിച്ചിരുന്നത്. ഇതിൽ ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നും പിടികൂടുകയും ചെയ്തിരുന്നു. ഇവർക്കൊപ്പം 2 ആൺകുട്ടികളും ഉണ്ടായിരുന്നുവെന്ന് ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞിരുന്നു. ഈ കൂടെ ഉണ്ടായിരുന്ന 2 യുവാക്കളും പിന്നീട് പോലീസിന്റെ പിടിയിലായി. പിടിയിലായ യുവാക്കളിൽ ഒരാൾ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയും മറ്റൊരാൾ കൊല്ലം സ്വദേശിയുമാണ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 ഓടെയായിരുന്നു ഈ യുവാക്കൾ ഹോട്ടലെത്തി മുറി അന്വേഷിച്ചിരുന്നത്. പിന്നീട് ഉച്ചയ്ക്ക് 2:30 വീണ്ടും വന്ന് തിരിച്ചറിയൽ കാർഡ് കാണിച്ച് മുറി ബുക്ക് ചെയ്യാനൊരുങ്ങി. കുറച്ച് സന്ദർശകരുണ്ടാകുമെന്നും അറിയിക്കുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ 6 പെൺകുട്ടികൾ ലോബിയിലേക്ക് കയറി വന്നു. തിരിച്ചറിയൽ കാർഡ് ചോദിച്ചപ്പോൾ കയ്യിലില്ല എന്നും എല്ലാവരുടെയും മൊബൈൽ ഫോൺ കളവ് പോയതെന്നുമായിരുന്നു ഇവരുടെ മറുപടി. ഇതോടെ ജീവനക്കാർക്ക് സംശയം തോന്നി. കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായത് സംബന്ധിച്ച് നേരത്തെ മലയാളി സംഘടനാ പ്രവർത്തകർ ഹോട്ടലുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനാൽ ഹോട്ടലിലെ ജീവനക്കാർ മടിവാള പോലീസിനെയും KMCC MMA പ്രവർത്തകരെയും വിവരം അറിയിക്കുകയായിരുന്നു. ഇതിനിടെ പെൺകുട്ടികൾ ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റ് അടച്ചുവെങ്കിലും 5 പേർ സമീപത്തെ മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. കൂടാതെ ഇവരിൽ ഒരാളെ ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ 5 പേരിൽ ഒരാളെ കൂടിയാണ് പോലീസ് ഇന്ന് പിടികൂടിയിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്നത് 4 പേർ കൂടിയാണ്. ഇവർക്കായി തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടികളെ കാണാതായ സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാക്കാനും റിപ്പോർട്ട് നൽകാനും ജില്ലാ പോലീസ് മേധാവിക്ക് ചെയർമാൻ KV മനോജ് കുമാർ നിർദ്ദേശവും നൽകി. കമ്മീഷൻ അംഗം B ബബിത ചിൽഡ്രൻസ് ഹോം സന്ദർശിക്കുകയും ചെയ്തു.